ചേരി ഒഴിപ്പിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കിടപ്പാടമില്ലാതെ നരകിക്കുകയാണ് ദില്ലി ഷഹൂർ ബസ്തിക്കാർ. കൊടും തണുപ്പിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തോളം പേരുടെ ജീവിതം ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് റെയിൽവേ പോലീസ് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയതെന്ന് സംഭവത്തെ തുടർന്ന് മരിച്ച കുട്ടിയുടെ അച്ഛൻ മുഹമ്മദ് അൻവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഷഹൂർ ബസ്തി ചേരിയിലുള്ളവർക്ക് ഇപ്പോഴും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. രാത്രി മണ്ണുമാന്തി യന്ത്രവുമായി കുടിൽ പൊളിച്ചു നീക്കാൻ റെയിൽവേ പോലീസ് എത്തിയപ്പോൾ മഞ്ജു കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു. അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കായി ഒരുങ്ങുകയായിരുന്നു മനീഷ്. കൂലിപ്പണി കഴിഞ്ഞെത്തിയവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. മണിക്കൂറുകളുടെ ഇടവേളയിൽ പോലീസ് ഇവരെ തല്ലിയിറക്കി. എന്നിട്ടും അതിശൈത്യം സഹിച്ച് രണ്ട് ദിവസമായിട്ടും ഷഹൂർ ബസ്തി വിട്ടുപോകാൻ ഇവർ തയ്യാറായില്ല. അരക്ഷിതമായ ദില്ലിയിലെ വഴിയോരത്ത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടി എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തത് തന്നെ കാരണം. ബേൻ ബെട്ടി ഹേ ഉസ്കെ ലിയേ ജുഗ്ഗി ചാഹിയേ സിർ ഛപാനേ കേ ലിയേ. താൽക്കാലിക ടെന്റുകൾ കെട്ടിയും വൈദ്യസഹായം ലഭ്യമാക്കിയും ദില്ലി സർക്കാർ രംഗത്തുണ്ട്. ഭക്ഷണം നൽകാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി സർക്കാരും കോൺഗ്രസും തമ്മിൽ മത്സരമാണ്. എന്നാൽ ഇത് അധിക ദിവസമൊന്നും നീണ്ടു നിൽക്കില്ലെന്ന് ഷഹൂർ ബസ്തിക്കാർക്കറിയാം. കുഞ്ഞു മരിച്ചതുകൊണ്ട് മാത്രമാണ് സംഭവം വിവാദമായതെന്ന ബോധ്യം ഇവർക്കുണ്ട്. പോലീസിനെ കണ്ടതോടെ കുടിലുള്ളതെല്ലാം വാരിക്കെട്ടുമ്പോഴുണ്ടായ തിരക്കിനിടയിലാണ് മുഹമ്മദ് അൻവറിന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന തന്റെ പിഞ്ചോമനയെ നഷ്ടമായത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് പോലീസ് എത്തിയതെന്ന് മുഹമ്മദ് അൻവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെടുമ്പോൾ മാത്രം രാഷ്ട്രീയ മുതലെടുപ്പിനായി ഓടിയെത്തുന്നവരെയല്ല, തലചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമി ഉറപ്പാക്കുന്നവരെയാണ് ഇവർക്കാവശ്യം. ഷഹൂർ ബസ്തിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.